നമുക്കൊന്ന് കാലാവസ്ഥാ വിവരങ്ങളിലേക്ക് പോകാം. മഴ മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ മഴ കനത്തേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ്. ഹരികൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. ഹരി, എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് രാവിലെ 7 മണിക്ക് ഇറക്കിയ പുതിയ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് മിതമായ മഴയ്ക്കുള്ള സാധ്യത. മറ്റു ജില്ലകളിലും നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രധാനമായും പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ജില്ലകളിലും മഴ അലർട്ടുകളൊന്നും തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഈ തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ മലയോര മേഖലകളിൽ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കനക്കാനുള്ള സാധ്യത. അതായത് 2 മണിക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട സിക്രാൻ ചുഴലിക്കാറ്റ്, അതിന്റെ സ്വാധീനം എന്തായാലും കേരളത്തിൽ ഉണ്ടാകില്ല. അതിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഇല്ലാത്തതുകൊണ്ട്. എങ്കിലും കാലവർഷം പൂർണ്ണമായും രാജ്യത്ത് നിന്നും പിൻവാങ്ങി കഴിഞ്ഞ ദിവസം. ഇനി തുലാവർഷം ത്തിന്റെ വരവായുള്ള കാത്തിരിപ്പാണ്. അടുത്ത ദിവസങ്ങളിൽ ഏത് ദിവസവും തുലാവർഷം കേരളത്തിൽ എത്തിയേക്കും. അതുകൊണ്ട് തുലാവർഷ സ്വഭാവത്തിലുള്ള മഴയായിരിക്കും ഇനി ലഭിക്കുക. ശരി ഹരി.